ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു പഴം പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി വരും. അതും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അതിനായി നല്ല പഴുത്ത 6 പൂവമ്പഴം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണിത്. പിന്നെ 4 ശർക്കരയുടെ കഷ്ണങ്ങൾ വേണം. ഇതുപോലത്തെ ഒരു തേങ്ങയുടെ പാലെടുത്തതാണ്. 1 പാലും അതുപോലെ 2 പാലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 4 ശർക്കരയുടെ പീസ് ഇട്ട് കൊടുക്കുക. 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് മെൽറ്റാക്കാൻ വേണ്ടി അടുപ്പിലേക്ക് മാറ്റുക. ആ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് പഴത്തിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തതാണ്. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുപ്പിലേക്ക് ഒരു പാന് വെച്ചുകൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ നെയ്യിൽ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തുകൾ വറുത്തെടുക്കണം. തേങ്ങാക്കൊത്തൊക്കെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ച് വെച്ച പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക. ഇനി ഈ മിക്സ് നെയ്യിൽ കിടന്നിട്ട് നല്ലോണം വെന്ത് വരണം. ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇത് നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പാൽ ചേർത്തെടുത്തിട്ട് നല്ലോണം കുറുക്കിയെടുക്കണം. ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂണ് ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കുക.
നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക. ഒന്നാം പാല് ചേർത്തതിന് ശേഷം ചെറുതായിട്ട് ഒരു തിള വന്നാൽ മതി. അപ്പം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്തുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അങ്ങനെ പഴം പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.